ഹായ് ഗൈസ്, ഞാൻ കൈലാസ്. നമ്മുടെ ചാനൽ കെ എൻ ഓഫീഷ്യലിലേക്ക് സ്വാഗതം. ന്യൂസ് ലോട്ട് അടക്കാം. TVS ഫെയറോ, ഫെയറോ എന്ന് പറയണോ, പറയണ്ടല്ലേ. ഒരു 125cc വണ്ടി ഫെയറോ എന്ന് ഞാൻ പറയാൻ കാരണം, നേരത്തെ ഫെയറോ എന്ന് ഒരു ട്രേഡ് മാർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു 125cc ആയിട്ടുള്ള ഒരു വണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻഡോർക്കിന്റെ എഞ്ചിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു 125cc ആവാനാണ് സാധ്യത. ആൻഡ് ഇപ്പോൾ ഇമേജസ് ടീസ് ചെയ്തേക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര മാർവലസ് ആയിട്ടൊരു ഡിസൈനാണ്. ഇപ്പോൾ വേറെ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഉള്ള വണ്ടികൾക്ക് തന്നെ അത്രയ്ക്കും കൂടെ എത്തിപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈൻ നമുക്ക് കാണാനും പറ്റും. അതായത് സ്റ്റൈലിഷ് ഡിസൈനാണ്. ആൻഡ് അതേപോലെ തന്നെ ആ ഒരു ടീസറിന്റെ അവസാനം ആറ് എന്നുള്ളൊരു ചിഹ്നം കാണിക്കുന്നുണ്ട്. ചിലപ്പം വേറെ ആയിരിക്കും പേര്, ബട്ട് കഴിഞ്ഞ ദിവസം RP എന്നുള്ളൊരു ട്രേഡ് മാർക്കിൽ TVSന്റെ അപ്പാച്ചി ഇറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ചിലപ്പോൾ ആറ് എന്നുള്ളത് ചിലപ്പോൾ ഇനി പി പോലെയും വായിക്കാൻ പറ്റുന്ന രീതിയിലാവാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ഒരു RP എന്ന് പറയുന്ന ഒരു റേസ് പെർഫോമൻസ്, ആ ഒരു ട്രേഡ് മാർക്ക് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതാവാം ഈ ഒരു വണ്ടിയിലൂടെ. കാരണം നേരത്തെ ഫെയറോ എന്നുള്ളൊരു നെയിമും ട്രേഡ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും തന്നെ ഇപ്പോൾ ഉറ്റു നോക്കുന്നുണ്ട്. ആൻഡ് അതേപോലെ തന്നെ സംഭവം പൊളിയായിട്ടുണ്ട്. ഇലക്ട്രിക് ബൈക്ക് ആയിട്ടുള്ള RV 400 എല്ലാവർക്കും അറിയാം. അപ്പൊ RV 400 ഒരു വൈറ്റ് കളർ സ്കീമും കൂടെ വന്നിട്ടുണ്ട്. നല്ല ബുക്കിംഗ് ആണ് ഇപ്പോൾ. അപ്പോൾ RV 400 എടുക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഒരു വൈറ്റ് കളറും കൂടെ ഒന്ന് നോക്ക്. ട്രയംഫ് സ്പീഡ് ട്രിപ്പിൾ RR 1200 നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഒരു എന്താ കഫെ റേസർ പോലുള്ളൊരു ഉള്ളൊരു കുറച്ചൊരു ഫുള്ളി ഫെയർഡ് ആയിട്ട് തോന്നിക്കുന്ന ഒരു മോഡൽ അതിന്റെ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ അത് അൺവീൽ ചെയ്തിട്ടുണ്ട് ഫുള്ളി ആയിട്ട്. പക്ഷെ വണ്ടി കൊള്ളാം, സംഭവം പൊളിയാണ്, നല്ല സ്പീഡാണ്, അതൊക്കെ കാര്യമാണ്. പക്ഷെ ഇന്ത്യയിലില്ല, എവിടെ തേർപ്പാട്. ഇതൊന്നും ഇന്ത്യയിൽ വരാത്ത, ഇവരുടെ ഒരു ഗ്ലോബലിനകത്ത് ഇന്ത്യ എന്താ ഇല്ലാത്ത. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ വന്നിട്ട് ഇവിടെ എന്താ. XUV 534 വേരിയന്റ് ആയിരിക്കും ഉണ്ടാവുന്നത്. AX MX ആയിട്ടും പെട്രോൾ ഡീസലും ആയിട്ടും, പിന്നെ അതേപോലെ തന്നെ AX 7 ആണ് ആ ഒരു വേരിയന്റിനകത്ത് മാത്രമേ ഉള്ളൂ ഓൾ വീൽ ഡ്രൈവ്. ഏറ്റവും ടോപ്പ് വേരിയന്റിനകത്തായിരിക്കും ഓൾ വീൽ ഡ്രൈവ് വരുന്നത്. സംഭവം എനിക്ക് എന്റെ ഗ്രില്ല് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 7 seating കപ്പാസിറ്റി ക്വസ്റ്റ്യണബിൾ ആണ്. നമുക്കൊരു നോക്കാം, ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കിട്ടുവാണെങ്കിൽ നമുക്ക് ശരിയാക്കാം, കാണാം. 37 വേരിയന്റ് ഇപ്പം വന്നിട്ടുണ്ട്. വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ പോയി നോക്ക്. പിന്നെ ഒരു ഇപ്പോൾ 5 seater ഒരു ക്രെറ്റ അറൈവലായിട്ടൊക്കെ നോക്കുമ്പോഴത്തേക്ക് ബെസ്റ്റ് വണ്ടിയാണ്. 5 seater ആയിട്ട് ഇനി പക്ക ഒരു എന്തോ ഇത്രയും ഫീച്ചർ പാക്കഡ് ആയിട്ട് വാല്യൂ ഫോർ മണി എന്ന് പറയാനുള്ള വേറൊരു വണ്ടി ഇനി ഉണ്ടാവില്ലായിരിക്കും ചിലപ്പോൾ. അതല്ലെങ്കിൽ ഇപ്പൊ ഒരു അസ്ത്രമൊക്കെ വരുന്നുണ്ട്. നമ്മൾ അസ്ത്രം ഒന്നും, പക്ഷെ അസ്ത്രമൊക്കെ ഇതിന്റെ താഴെയായിരിക്കും. MG അസ്ത്രം എന്നൊക്കെ പറയുന്ന വണ്ടിയൊക്കെ താഴെയായിരിക്കും. ഇത് കിടുക്കാച്ചിയാണ്. ക്രെറ്റയ്ക്കൊക്കെ നല്ല അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഒരു എന്തോ അടുത്ത രണ്ട് മാസത്തെ സെയിൽസ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മഹേന്ദ്രയുടെ XUV 300 പുതിയൊരു എഞ്ചിൻ, എല്ലാ വേരിയന്റിനകത്തും പുതിയൊരു എന്താ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള 1.2 M-Stallion എഞ്ചിൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് 130 PS ആയിരിക്കും. ഈ ഒരു എഞ്ചിൻ ഓട്ടോ എക്സ്പോ 2020 ഷോ കേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ആൻഡ് ഈ ഒരു എഞ്ചിൻ നമുക്കിനി ഇനി വരുന്ന XUV 300 കാണാം. XUV 300 നല്ലൊരു ഡീസന്റ് വണ്ടിയാണ്. അതേപോലെ നല്ലൊരു സേഫ് കാറും കൂടെ ആണ്. പക്ഷെ ബൂട്ട് സ്പേസ് ഒക്കെയാണ് ഇച്ചിരി പ്രോമിസബിൾ ആയിട്ടുള്ളത്. ടാറ്റ 407 CNG ആദ്യമായിട്ടാന്ന് തോന്നുന്നു ഒരു ലോറി, അല്ലെങ്കിൽ അത്ര ഹെവി വെഹിക്കിളിനെ പറ്റി പറയാൻ തോന്നുന്നു, അല്ലെ ഷെർപ്പനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ടാറ്റ 407 CNG വേരിയന്റ് വന്നിട്ടുണ്ട്. അതിന്റെ വില പറയുന്നത് 12 lakh തൊട്ടാണ്, 12.07 lakh ആണ് അതിന്റെ ഒരു വില പറയുന്നത്. ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സിട്രോയിൻ സി ത്രീ എയർക്രോസ് നമുക്കറിയാം. അപ്പൊ സിട്രോയിൻ C3 എയർക്രോസ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മിനിയേച്ചർ സ്കെയിൽ മോഡൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു അവർ ഇറക്കിയത്. അതിന്റെ അതേപോലെ ഇപ്പോൾ ടീസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയും September 16 ഇറങ്ങാൻ സാധ്യത. September 15, 16 എന്ന് പറയുന്നത് ബിഗ് ഡേ ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15 MG അസ്ത്രമൊക്കെ തന്നെ വരുന്നുണ്ട്. 16 ഈ പറഞ്ഞ ഫെയറോയും TVSന്റെ ഫെയറോയും അതേപോലെ തന്നെ സിട്രോയിൻ C3 വരാൻ സാധ്യതയുണ്ട്. അതിന്റെ ലോഞ്ച് ഒരു കൃത്യമായിട്ടൊരു ലോഞ്ച് ഉണ്ടാവും. കൊള്ളാം. കഴിഞ്ഞ August 15 നമ്മുടെ XUV 700 വന്നത്. കൊള്ളാം, അതിൽ പൊളിക്കും. September 15, 16 എല്ലാവരും നോക്കിയിരുന്നു, പൊളിയായിരിക്കും. പിന്നെ കൂടുതൽ ഓട്ടോമോട്ടീവ് അപ്ഡേറ്റ്സ് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ കെ എൻ ഓഫീഷ്യൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമന്റുകളും മറ്റേ സംഭവങ്ങളൊക്കെ തന്നെ അയക്കുക. നിങ്ങളെ എന്താന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി, അറിയാമെന്നൊക്കെ പറഞ്ഞു തരും. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സ്റ്റേ ഹാപ്പി. പിന്നെന്താ, ഹാപ്പി, ബൈ.